കർച്ചീന അടുത്ത് വരുന്നത് മുട്ട് കാഫകൾക്ക് മുട്ടിട്ട് മോക്ഷിച്ച എന്നുള്ള വിഷയമാണ് മുക്തത്വം. എന്തിൽ നിന്നാണ് മോചനം? അത് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ത്രിവിധ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം. അല്ല, നമ്മൾ സാമാന്യമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും അത് ശാസ്ത്രങ്ങൾ പറയുന്നത് അവർക്ക് കൂടി പറയുന്നതാണ്. ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം എന്ന് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ ജീവന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഈ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം, ആ മോചിക്കുന്നതിനുള്ള ആഗ്രഹം, അതാണ് മുമുക്ഷ എന്ന് പറയുന്നത്. ആധ്യാത്മികം, ആധ്യാത്മികം അധ്യാത്മം ഇവിടെ ഇവിടെ അധ്യാത്മം ആത്മ എന്ന് പറയുന്ന ശബ്ദത്തിന് ശരീരം, മനസ്സ്, സ്വരൂപം, സ്വഭാവം, ജീവാത്മാവ്, പരമാത്മാവ് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. പിന്നെ അതിന്റെ ഈ പരസ്പര വിരുദ്ധങ്ങളായ അർത്ഥങ്ങളുള്ള ശബ്ദമാണ് ആത്മൻ, ആത്മാ എന്ന് പറയുന്ന ശബ്ദം. ആധ്യാത്മികം, അവിടെ അധ്യാത്മം, അവിടെ ആത്മശബ്ദത്തിന് ശരീരം എന്നാണ്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ശരീരസംബന്ധിയായിട്ടുള്ള ദുഃഖങ്ങൾ. ശരീരസംബന്ധിയായിട്ടുള്ള ദുഃഖം എന്ന് പറയുമ്പോൾ ശരീരത്തെ നിമിത്തമാക്കി, പ്രധാനമായിട്ട് ശരീരത്തെ ആശ്രയിച്ച്, ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉണ്ടാവുന്ന ദുഃഖങ്ങൾ. ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത് ശരീരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് രണ്ടാണ്, സ്ഥൂലം സൂക്ഷ്മം. അപ്പോൾ ആധ്യാത്മിക ദുഃഖം പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ, സ്ഥൂല സൂക്ഷ്മ ശരീര നിമിത്തമായിട്ടുള്ള ദുഃഖം. സ്ഥൂല ശരീരം നിമിത്തമായിട്ട് വരുന്ന ദുഃഖം എന്ന് പറയുമ്പോൾ രോഗങ്ങൾ കൊണ്ടുവരുന്ന ദുഃഖം, സ്ഥൂല ശരീരത്തിന്. അതിന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് വാതം, പിത്തം, കഫം. ആയുർവേദ സിദ്ധാന്തമനുസരിച്ച് ഇതിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങളാണ് രോഗത്തിന് കാരണമായി വരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന വാത പിത്ത കഫങ്ങളുടെ വൈഷമ്യം കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ദുഃഖം, ഇതാണ് ആധ്യാത്മിക ദുഃഖങ്ങളിൽ സ്ഥൂല ശരീരത്തെ സംബന്ധിച്ച് വരുന്ന ദുഃഖങ്ങൾ. സൂക്ഷ്മ ശരീരത്തിൽ സംബന്ധിച്ച് വരുന്ന ദുഃഖങ്ങൾ എന്ന് പറയുന്നത്, സൂക്ഷ്മ ശരീരത്തിൽ എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും പ്രധാനമായ ഘടകമാണ് നമ്മുടെ അന്ധകരണം. സൂക്ഷ്മ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നമ്മൾ മുമ്പ് ഒരു ദിവസം വിശദീകരിച്ചാണ്. ആ അന്ധകരണത്തിലെ വികാരങ്ങൾ, കാമക്രോധാദികൾ, അത് നിമിത്തമായി ഉണ്ടാവുന്ന ദുഃഖങ്ങൾ, അത് തന്നെ ദുഃഖമാണ്. അത് നിമിത്തമായും ദുഃഖം ഉണ്ടാവുന്നു. കാമം ക്രോധത്തെ ഉണ്ടാക്കുന്നു എന്നും മറ്റും ഗീതയിൽ പറയുന്നു. ആ ക്രോധം വിവേകത്തെ നശിപ്പിക്കുന്നു. ആ വിവേകനാശം കൊണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ടാകുന്നു. അന്ധക്കരണത്തിൽ, അന്ധക്കരണത്തിന്റെ തന്നെ ധർമ്മമായിരിക്കുന്ന, അതിന്റെ തന്നെ ഭാഗമായിരിക്കുന്ന കാമക്രോധാദികൾ കൊണ്ട് വരുന്ന ദുഃഖം, ഇത് ആന്തരികമായ ദുഃഖം. മറ്റത് ബാഹ്യമായ ദുഃഖം, സ്ഥൂല ശരീരം നിമിത്തമായി വരുന്ന ബാഹ്യ ദുഃഖം, സൂക്ഷ്മ ശരീരം നിമിത്തമായി വരുന്നത് ആന്തരിക ദുഃഖം. ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് അന്ധക്കരണത്തിൽ തന്നെ. ദുഃഖങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്ന അന്ധക്കരണത്തിൽ തന്നെ, പക്ഷെ അതിന്റെ നിമിത്തം
സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനുമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം ദുഃഖങ്ങൾ, അതായത് കാമക്രോധാദികൾ കൊണ്ടുവരുന്നതും ശരീരത്തിലെ ധാതു വൈഷമ്യം കൊണ്ടുവരുന്നതുമായിട്ടുള്ള ദുഃഖങ്ങൾ, രോഗങ്ങൾ കൊണ്ടുവരുന്ന ദുഃഖങ്ങൾ, രോഗം തന്നെ ദുഃഖരൂപമാണ്, രോഗം നിമിത്തമായും ദുഃഖം വരുന്നു. അപ്പൊ ഇത്തരം ദുഃഖങ്ങളെ ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നു. ഇതിൽ നിന്നുള്ള മോചനം അത് മമുക്ഷ, അതിന് മമുക്ഷത്വം എന്ന് പറയുന്നു. ആദി ഭൗതികം, ഭൂതം എന്ന് പറഞ്ഞാൽ പ്രാണി എന്നർത്ഥം, ജീവികളെന്നർത്ഥം. ആദി ഭൗതികം എന്ന് വെച്ചാൽ ജീവികൾ, മറ്റ് ജീവികൾ നിമിത്തമായി നമുക്ക് വരുന്ന ദുഃഖം, അതിനാണ് ആദി ഭൗതികം എന്ന് പറയുന്നത്. ഭൂതശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട്. നിത്യം എന്നർത്ഥമുണ്ട്, പഞ്ചഭൂതങ്ങൾ എന്നർത്ഥമുണ്ട്, കഴിഞ്ഞ കാലം എന്നർത്ഥമുണ്ട്. അതിഭൗതികം എന്ന് പറയുന്നിടത്ത് ഭൂതശബ്ദത്തിന് പ്രാണികൾ, ജീവികൾ എന്നർത്ഥം. മറ്റ് പ്രാണികളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, കൊതുക് കടിക്കുന്നു, പശു കുത്തുന്നു, മറ്റ് മനുഷ്യർ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, വാളെടുത്ത് വെട്ടുന്നു, ഇതെല്ലാം ആദിഭൗതിക ദുഃഖങ്ങളാണ്. ശരീരത്തിലെ രോഗം പോലെ അല്ലല്ലോ, പുറമെ നിന്നൊരു പ്രാണിയിൽ നിന്നുണ്ടാകുന്ന ദുഃഖമാണ്. ആ പ്രാണി മനുഷ്യനുമാകാം. ഇതെല്ലാം ആദിഭൗതിക ദുഃഖങ്ങൾ, പ്രാണികളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ. ഇതിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദുഃഖവും അനുഭവിക്കുന്ന ഉള്ളിൽ പ്രാണികൾ നിമിത്തങ്ങൾ, അതും രണ്ടു തരത്തിൽ വരാം. സ്ഥൂല ശരീരത്തിൽ, ശരീരത്തിൽ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ആ വേദന കൊണ്ട് അന്ധക്കിണത്തിൽ ദുഃഖം വരുന്നു. വാക്കുകൊണ്ടൊരാൾ അപമാനിച്ചാൽ മനസ്സിൽ വേദന വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇതും വരാം. അതൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഏതെല്ലാം തരത്തിൽ വരുന്നു എന്നുള്ളത്. ആദി ഭൗതികം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രാണികൾ നിമിത്തം ഉണ്ടാകുന്നതാണ്. ആദി ദൈവികം, ദേവന്മാരിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, അതാണ് ആദി ദൈവികം. അങ്ങനെ ഉണ്ടാകുന്ന ദുഃഖം, ദേവന്മാര് നിമിത്തം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ എന്ന് പറയാം. ദേവന്മാരെങ്ങനെയാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്? പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പം, ഇടിമിന്നൽ, പേമാരി, കൊടുങ്കാറ്റ്, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്നതല്ല, ഇതെല്ലാം ദേവന്മാരുണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ പൗരാണിക വിശ്വാസം. നമുക്കറിയാൻ വയ്യാത്ത ശക്തികൾ ഉണ്ടാക്കുന്നു, മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളതല്ല ഇതൊന്നും. അങ്ങനെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, അതിനെയാണ് ആദി ദൈവികം എന്ന് പറയുന്നത്. അതായത് ദേവന്മാർ നിമിത്തമായിട്ട് ഉണ്ടാകുന്നതാണ് ഇതെല്ലാം. കൊടുങ്കാറ്റ്, പേമാരി തുടങ്ങിയതെല്ലാം നമ്മുടെ ശരീരം നിമിത്തമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രാണികൾ നിമിത്തമായിട്ടോ ഉണ്ടാകാതെ വരുന്ന ദുഃഖങ്ങളെല്ലാം ആദിദൈവികം. അപ്പൊ മനുഷ്യനുഭവിക്കുന്ന ഈ ദുഃഖങ്ങളെല്ലാം ഈ മൂന്ന് വിഭാഗത്തിൽ ഏതെങ്കിലും പെടുത്താം എന്നാണ് ദുഃഖത്രയം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് സാംഖ്യശാസ്ത്രം, സാംഖ്യന്മാരുടെ, കപില മഹർഷിയുടെ സാംഖ്യശാസ്ത്രം തുടങ്ങുന്നതിനെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ്. ദുഃഖത്രയ അഭിഘാത, ദുഃഖത്രയം മനുഷ്യനെ പീഡിപ്പിക്കുന്നു. ജിജ്ഞാസ, അപ്പ ജിജ്ഞാസ ഉണ്ടാകുന്നു. തത് അപഘാതകേ ഹേതു, അതിനെ നശിപ്പിക്കുന്നതിനുള്ള ഹേതു, കാരണം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാംഖ്യശാസ്ത്രം തുടങ്ങുന്നത്. ദുഃഖത്രയം മനുഷ്യനെ പീഡിപ്പിക്കുന്നു, അതിനെ നശിപ്പിക്കുന്ന, ആ പീഡനത്തെ ഒഴിവാക്കുന്നതിനുള്ള ജിജ്ഞാസ മനുഷ്യനുണ്ടാകുന്നു. അതിനുള്ള ഉപായങ്ങൾ എന്താണ് എന്നാണ് അത് ചിന്തിക്കുന്നു. നമ്മൾ പറയുന്ന ഈശ്വരപ്രാപ്തി, മോക്ഷം എന്നെല്ലാം പറയുന്നതിന്റെയൊക്കെ തുടക്കം ഇതാണ്. ദുഃഖത്തിൽ നിന്നുള്ള മോചനം, അതിനെക്കുറിച്ച് ചിന്തിച്ചാണ് മനുഷ്യൻ അവസാനം ഈശ്വരനിൽ ചെന്നെത്തുന്നത്.
അപ്പൊ ഈശ്വര പ്രാപ്തിയാണ് അതിനുള്ള ഉപായം എന്ന് കണ്ടെത്തുന്നു. പക്ഷെ ഇതിന് ലൗകികമായ ഉപായങ്ങളുണ്ടല്ലോ. ആധ്യാത്മികവും ആദി ഭൗതികവുമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനാണ് നീതിശാസ്ത്രം, ധർമ്മശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങൾ, ആയുർവേദം ഇതുപോലെയുള്ള ശാസ്ത്രങ്ങളെല്ലാം ഋഷിമാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ആയുർവേദം രോഗങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രം. അപ്പൊ അതുകൊണ്ട് സാധിക്കുമല്ലോ. അതുപോലെ തന്നെ കാമക്രോധാദികളിൽ നിന്നും അതിൽ നിന്നെല്ലാം മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങളുണ്ട്. പ്രാണികളിൽ നിന്ന് മോചനം നേടുന്നതിന് പ്രതിവിധികളെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന നീതിശാസ്ത്രങ്ങളുണ്ട്. പ്രതിവിധികൾ പറയുന്നുണ്ട്. ആധുനികവും പ്രാചീനവുമായിട്ടുള്ള ശാസ്ത്രങ്ങളുണ്ട്. ആധിദൈവികമായ ദുഃഖങ്ങളുണ്ടായാലും അതിനെ മനസ്സിലാക്കാനും മുൻകൂട്ടി മനസ്സിലാക്കാനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുമുള്ള ഉപായങ്ങളും ധർമ്മശാസ്ത്രങ്ങളിലും മറ്റും പറയുന്നുണ്ട്. കൊടുങ്കാറ്റുണ്ടാവും. അപ്പോൾ കൊടുങ്കാറ്റിന്റെ ലക്ഷണങ്ങൾ ഇന്നതിനൊക്കെയാണ്. അത് വരുമ്പോൾ ഇന്ന ഇന്ന മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നെല്ലാം പറഞ്ഞുള്ള ഉപായങ്ങൾ നിർദ്ദേശിക്കുന്നു. അതിനുമുണ്ട് ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട്. ഇത്തരം ഉപായങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ഉപായങ്ങൾ ഉപയോഗിച്ച് ഇതിൽ നിന്നെല്ലാം മോചനം നേടാമെന്നിരിക്കെ പിന്നെ അവിടെ ബ്രഹ്മവിചാരം, ആത്മസാക്ഷാത്കാരം, ഈശ്വരപ്രാപ്തി ഇതെല്ലാം ഈ ദുഃഖ മോചനത്തിന് വേണ്ടി എന്തിന് സ്വീകരിക്കണം എന്നൊരു ചോദ്യം വരും. അതിന് സംഖ്യന്മാർ എന്ന് പറയുന്നത് എന്താണ്? ഈ ദുഃഖങ്ങളിൽ നിന്നും മോചിക്കുന്നതിനുള്ള താത്കാലികമായ ഉപായങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. ഈ ദുഃഖമോചനത്തിനുള്ള താത്കാലിക ഉപായങ്ങളുണ്ട്, നമ്മളതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ദുഃഖങ്ങളിൽ നിന്നുള്ള ആത്യന്തിക മോചനത്തിന് ഈ ഉപായങ്ങളൊന്നും പര്യാപ്തമല്ല എന്നാണ്. ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം താത്കാലികമായ മോചനത്തിന്, ആത്യന്തികമായ മോചനത്തിന് ഇതല്ലാതെ വേറെ ഉപായമില്ല. ഈശ്വരപ്രാപ്തി അല്ലാതെ വേറെ ഒരു ഉപായമില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഉപായങ്ങളെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ ഇതിലേക്ക് തിരിയുന്നത്. ഈശ്വര അന്വേഷണത്തിന് തിരിയുന്നത് അതുകൊണ്ടാണ്. ആത്യന്തികമായ മോചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഈ ദുഃഖ മോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുഃഖത്തിൽ നിന്ന് തൽക്കാലം നമുക്ക് മോചനം നേടാം. പക്ഷേ വീണ്ടും ആ ദുഃഖം വരില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റത്തില്ല. ഒരു രോഗത്തിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ ആ രോഗം മാറും. അതേ രോഗം വീണ്ടും വരില്ലെന്നോ വേറെ രോഗം വരത്തില്ലെന്നോ നമുക്ക് ഉറപ്പില്ല. അത് വരുമ്പോൾ വീണ്ടും ചികിത്സിക്കേണ്ടി വരും. അപ്പൊ ദുഃഖത്തിനുള്ള ലൗകികമായിട്ടുള്ള ഉപായങ്ങൾ ഒന്നും ദുഃഖത്തിന്റെ ആത്യന്തിക നിവൃത്തിക്ക്, അതായത് ദുഃഖം വീണ്ടും ഒരിക്കലും വരാത്ത തരത്തിലുള്ള ദുഃഖ നിവൃത്തിക്ക് ഉപകരിക്കുന്നില്ല. അവിടെയാണ് ആത്മീയശാസ്ത്രം പറയുന്നത് ദുഃഖം ഒരിക്കലും വരാത്ത തരത്തിലുള്ള നിവൃത്തി, ഇനി ഒരിക്കലും ദുഃഖം ഉണ്ടാകരുത്. ആ ദുഃഖ നിവൃത്തിക്ക് ഉള്ള ഉപായമാണ് ആത്മീയശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ദുഃഖം ഒരു ദുഃഖം വരുന്നു, ഒരു രോഗം വന്ന് ചികിത്സിച്ചു ഭേദമാക്കി, ജീവിതത്തിൽ ഒരിക്കലും ആ രോഗം പിന്നീട് വരുന്നില്ല, പക്ഷെ വേറെ രോഗങ്ങൾ വരാം. അത് ഒരു ദുഃഖത്തെ ഇല്ലാതാക്കി, ജീവിതത്തിൽ ഒരിക്കലും ആ ദുഃഖം വരുന്നില്ല, പക്ഷെ മറ്റ് ദുഃഖങ്ങൾ വരാം. അപ്പോ ഏതെങ്കിലും ദുഃഖങ്ങളെ ഒരിക്കലും വരാത്ത തരത്തിൽ അകറ്റിയാലും പോരാ, എല്ലാ ദുഃഖങ്ങളും ഒരിക്കലും വരാത്ത രീതിയിൽ മാറണം. അതിനാണ് ആധ്യാത്മിക ശാസ്ത്രം. അപ്പോ ആത്യന്തികമായ ദുഃഖ നിവൃത്തി എന്ന് വരുമ്പോൾ എല്ലാ ദുഃഖങ്ങളും, ഏതെങ്കിലും ചില ദുഃഖങ്ങളല്ല, ഒരിക്കലും തന്നെ പ്രാപിക്കാത്ത രീതിയിൽ ഒഴിഞ്ഞു പോകണം. അതാണ് ആത്മീയശാസ്ത്രം നിർദ്ദേശിക്കുന്ന ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത്.
എന്നിട്ട് ഒരു ദുഃഖങ്ങളും ഒരു കാലത്തും വരരുത് എന്നുള്ളതാണ്. അതാണ് ഈശ്വരപ്രാപ്തിയുടെ ഫലമായിട്ട് പറയുന്നത്. പിന്നീട് ഒരു ദുഃഖങ്ങളും ഒരു കാലത്തും വരുന്നില്ല. അങ്ങനെയുള്ള ദുഃഖ നിവൃത്തിക്കുള്ള ആഗ്രഹം, അതാണ് മുമുക്ഷുത്വം. അങ്ങനെയുള്ള ദുഃഖ നിവൃത്തി മാത്രം മതിയോ? ഒരു പാറ കഷണം, അതിന് ദുഃഖ നിവൃത്തി ഉണ്ടല്ലോ. കാരണം ദുഃഖമില്ല എന്ന് വെച്ചാൽ ദുഃഖ നിവൃത്തിയാണ്. അതിനൊരിക്കലും ഒരു ദുഃഖവും വരുന്നില്ല. അതായത് അതിന് ബോധസ്ഫുരണം നമുക്ക് അറിയാൻ കഴിയാത്തതുകൊണ്ടും അത് ദുഃഖത്തിനുള്ള പ്രതിവിധികൾ പ്രതികാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് നമുക്ക് അനുഭവപ്പെടാത്തതുകൊണ്ടും നമുക്ക് കണക്കാക്കാം അതൊരു ദുഃഖമില്ല എന്ന് കണക്കാക്കാം. ദുഃഖിക്കുന്നില്ല, അപ്പോൾ അതൊരു പൂർണ്ണമായ ദുഃഖ നിവൃത്തിയുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒരു ദുഃഖ നിവൃത്തി കൊണ്ടെന്താ പ്രയോജനം? അതുകൊണ്ട് ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ അത് നിഷേധാത്മകമായിട്ടുള്ള ദുഃഖ അഭാവമല്ല. പിന്നെയോ ആത്മീയശാസ്ത്രത്തിൽ പറയുന്ന ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് ആനന്ദപ്രാപ്തിയുണ്ട്. ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ ആനന്ദപ്രാപ്തിയും വന്നിരുന്നു. അപ്പോ ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ എന്തായി? ആത്യന്തികമായ ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ സർവവിധ ദുഃഖങ്ങളും എന്നേക്കുമായി ഇല്ലാതാകുക, തസ്ഥാനത്ത് ആനന്ദം ഉണ്ടായിരിക്കുകയും ചെയ്യുക. ഇത് രണ്ടും കൂടെ ചേരുന്ന ഇതിനെയാണ് ഇവിടെ മോക്ഷം എന്ന് പറയുന്നത്. ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തിയും, അതാണ് മോക്ഷം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഒരിക്കലും വരാത്ത രീതിയിൽ എല്ലാ ദുഃഖങ്ങളും മാറുകയും തസ്ഥാനത്ത് ആനന്ദം വന്നുചേരുകയും ചെയ്യുക, അതാണ് മോക്ഷത്തിന്റെ നിർവചനം. ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തിയും, ഇതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹം, അതാണ് മുമുക്ഷ. അപ്പം മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? സർവദുഃഖങ്ങളും എല്ലാ കാലത്തേക്കും ഇല്ലാതാകുകയും ആനന്ദം പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ള ആഗ്രഹം, ഒരു ജീവന്റെ ആഗ്രഹം, അതാണ് മോക്ഷം. ഇതുള്ളവനാണ് ഇവിടെ പറയുന്ന ആത്മവിചാരം ചെയ്യേണ്ടതെന്നാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ആത്മവിചാരം. അല്ലാതെ സാധാരണ രീതിയിൽ ദുഃഖം ഇല്ലാതാകുന്നതിനോ മനസ്സിന്റെ ടെൻഷൻ ഒന്ന് കുറയ്ക്കുന്നതിനോ വേണ്ടി ആത്മവിചാരം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേറെ ഉപായങ്ങളുണ്ട്. മനസ്സിന് ടെൻഷൻ ഉണ്ടെങ്കിൽ മനോരോഗി ചികിത്സ ചെയ്യുന്ന ആളുടെ അടുത്ത് പോയാൽ മതി, അവരതിനുള്ള ചില ടെക്നിക്കുകൾ പറഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് മനസ്സിന്റെ ടെൻഷൻ നമുക്ക് കുറയ്ക്കാം. ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഡോക്ടറെ പോയി കണ്ടാൽ മതി. ശത്രുബാധയുണ്ടെങ്കിൽ പോയി മന്ത്രവാദിയെ കണ്ടാൽ മതി. മന്ത്രവാദം കൂടോത്രം ചെയ്യും, ശത്രുവിന്റെ തലയിൽ ഇടി വീഴും, അത് നശിക്കും, രക്ഷപ്പെടും നമ്മൾ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഉപായങ്ങൾ ചെയ്താൽ മതി. അപ്പൊ അതിനുവേണ്ടിട്ട് ഇവിടെ ആധ്യാത്മശാസ്ത്രം വിചാരം ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും വേദാന്തശാസ്ത്രം ഇത്തരമുള്ള ഉപായങ്ങൾക്ക് ഇവിടെ ഉള്ളപ്പോൾ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ വേദാന്തശാസ്ത്രം വിചാരം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടല്ല. ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തിക്കും ഇതല്ലാതെ വേറെ ഉപായമില്ലെന്നാണ് പറയുന്നത്. ലൗകികമായ ഒരു ഉപായങ്ങളും ഇതിന് ഉപകരിക്കുന്നില്ല. ഇതിന് ഈ പറയുന്ന ആത്മവിചാരമില്ലാതെ അല്ലെങ്കിൽ ആത്മീയ സാധനകൾ എന്തെല്ലാം പറയുന്നുണ്ടോ അതില്ലാതെ വേറെ ഉപായങ്ങളൊന്നുമില്ല. അപ്പൊ അതിനെ ആഗ്രഹിക്കുന്ന ഒരുത്തൻ അവനാണ്, അത്രയും ഉയർന്ന് ചിന്തിക്കുന്ന ഒരുത്തൻ അവനാണ് ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതെന്ന്. മുമുക്ഷുത്വം, മോക്ഷേച്ഛ. അപ്പൊ മോക്ഷം എന്നുള്ളതിനെ കുറിച്ച് അത്തരം ഒരു ധാരണ ഒരാൾക്കുണ്ടായിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരാളാണ് ഇതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതെന്നാണ്. ആ മോക്ഷം അങ്ങനെ ഒന്ന് സംഭവിക്കുമ്പോൾ അത്
ജീവിച്ചിരിക്കുമ്പോഴാണോ സംഭവിക്കുന്നത്, അതോ മരണശേഷമാണോ, അതിന് താൻ അധികാരിയാണോ, ഇത്തരം കാര്യങ്ങളെല്ലാം ആണ് പിന്നീട് ചർച്ചയ്ക്ക് വരുന്നത്, ശാസ്ത്രത്തിന്റെ വിഷയമായി വരുന്നത്. പക്ഷെ മോക്ഷം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അദ്വൈത മതമനുസരിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഇതാണ് ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും ആനന്ദ പ്രാപ്തിയും, അതാണ് മോക്ഷം. അത് സംഭവിക്കുമോ, അതിനുള്ള ഉപായങ്ങൾ എന്താണ്, ഇതെല്ലാം തുടർന്ന് നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന വിഷയങ്ങളാണ്. ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനുള്ള കാരണം എന്താണ്, പ്രധാന കാരണം എന്താണ്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് ഇവിടെ അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്ന പ്രധാന കാരണം ജന്മം. വളരെ സിമ്പിളാണ്, ജനിച്ചതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരുന്നു. ജനിച്ചതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ജന്മമാണ് ദുഃഖത്തിന് പ്രധാന കാരണം. ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖത്തിനും കാരണം ജന്മമാണ്. ഒരുത്തൻ ജനിച്ചോ അവൻ ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചേ തീരും. അദ്വൈതത്തിന്റെ ചിന്ത പോകുന്ന ഈ വഴിക്കാണ്, ജനിച്ചാൽ ദുഃഖങ്ങൾ അനുഭവിക്കും, ജനനമാണ് ദുഃഖത്തിന് കാരണം. ഇപ്പൊ ജനിച്ചിട്ട് ഉടനെ അങ്ങ് മരിച്ചാലോ, വീണ്ടും ജനിക്കേണ്ടി വരും. ദുഃഖം അനുഭവിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാൻ പറ്റത്തില്ല, വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പൊ ജനനം ദുഃഖത്തിന് കാരണമാണ്, ജന്മം. അങ്ങനെയാണെങ്കിൽ ജന്മത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോ പിന്നെ ജനനത്തിനെന്താ കാരണം, ജന്മത്തിനെന്താ കാരണമെന്ന് അടുത്ത ചിന്ത. എന്തുകൊണ്ട് ജനിക്കുന്നു, ജന്മത്തിനെന്താ കാരണം? ജന്മത്തിന് കാരണമായി പറയുന്നത് കർമ്മം, പ്രവൃത്തി. പ്രവൃത്തിയാണ് ജന്മത്തിന് കാരണം. അപ്പൊ ജന്മത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ പ്രവൃത്തിയിൽ നിന്നും, കർമ്മത്തിൽ നിന്നും രക്ഷപ്പെടണം. കർമ്മം ചെയ്തോ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർമ്മത്തിന്റെ രണ്ട് തരത്തിലാണ് ഫലം. ഒന്ന്, കർമ്മത്തിന് മുഖ്യഫലവും അവാന്തരഫലവും ഉണ്ട്. അതുമൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്താണ് കർമ്മത്തിന്റെ ഫലം? നേരത്തെ പറഞ്ഞു, ജന്മമാണ്. പക്ഷെ ജന്മത്തെക്കാൾ മുഖ്യമായ ഫലമുണ്ട് കർമ്മത്തിന്. അത് സ്ഥൂലമായി പറയുമ്പോൾ അങ്ങനെ പറയുകയാണ്. ശരിക്കും കർമ്മത്തിന്റെ ഫലം എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഗീതയൊക്കെ പഠിക്കുന്നതാണല്ലോ, കർമ്മം കർമ്മം എന്ന് ആവർത്തിച്ച് പറയുന്നതാണ്. കർമ്മത്തിന്റെ മുഖ്യമായ ഫലം എന്താണ്? രണ്ടെണ്ണമാണ് മുഖ്യഫലം. ശാസ്ത്രത്തിന്റെ ആത്യന്തികമായ നിർണയം ഇതാണ്. അതായത് കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും, ഇതാണ് കർമ്മഫലം, ഇതാണ് കർമ്മത്തിന്റെ മുഖ്യമായ ഫലം. ഏതു തരത്തിലുള്ള കർമ്മങ്ങളായാലും ശരി, ശാസ്ത്രത്തിൽ വിധിച്ച കർമ്മമായാലും ശരി, ലൗകികമായ കർമ്മങ്ങളായാലും ശരി, സഹജ കർമ്മങ്ങളായാലും ശരി, ഈ കർമ്മങ്ങളുടെ എല്ലാം ഫലം എന്ന് പറയുന്നത് മുഖ്യമായ ഫലം ഇത് രണ്ടുമാണ്, സുഖം അല്ലെങ്കിൽ ദുഃഖം. അപ്പൊ കർമ്മഫലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഉത്തരം പറയാമെന്നുള്ള രണ്ട് ഫലങ്ങളേ ഉള്ളൂ, സുഖം അല്ലെങ്കിൽ ദുഃഖം, രണ്ടായിരിക്കും. രണ്ട് ഫലം എന്തോ എങ്ങനെ വരുന്നു? സത്കർമ്മങ്ങളുടെ ഫലം സുഖം, ദുഷ്കർമ്മങ്ങളുടെ ഫലം ദുഃഖം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? സത്കർമ്മങ്ങളിൽ നിന്നും പുണ്യം ഉണ്ടാകുന്നു, ദുഷ്കർമ്മങ്ങളിൽ നിന്നും പാപമുണ്ടാകുന്നു. അപ്പൊ കർമ്മം നേരിട്ട് ഫലത്തെ കൊടുക്കുന്നില്ല, കർമ്മം പുണ്യത്തെയും പാപത്തെയും ഉണ്ടാക്കുന്നു. ആ പുണ്യവും പാപവും സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കുന്നു. പക്ഷെ മുഖ്യം സുഖവും ദുഃഖവുമാണ്, പുണ്യവും പാപവുമല്ല. എന്തുകൊണ്ട്? പുണ്യപാപങ്ങളെന്ന് പറയുന്ന അതീന്ദ്രിയങ്ങളാണ്, നമ്മുടെ അനുഭവത്തിന് വിഷയമാകുന്നില്ല. സുഖവും ദുഃഖവും സദാ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു.
നമ്മൾക്ക് പ്രശ്നം സൃഷ്ടിക്കുന്ന പുണ്യഭാവം ദുഃഖങ്ങളാണ്. നമ്മുടെ അനുഭവത്തിൽ വരുന്നതേ നമുക്ക് പ്രശ്നം ആകുന്നുള്ളൂ. പുണ്യഭാവങ്ങൾ അതീന്ദ്രിയങ്ങളാണ്, അതിനെ അദൃഷ്ടം എന്ന് പറയുന്നു. ദൃഷ്ടം ലോകത്താരും കണ്ടിട്ടില്ല, ഇന്നുവരാരും കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെ അദൃഷ്ടം എന്ന് പറയുന്നു. ആണ് പുണ്യഭാവം. കർമ്മത്തിൽ നിന്നും അന്ധകരണത്തിലുണ്ടാകുന്നു, ജീവാത്മാവിനോടുകൂടി സ്ഥിതി ചെയ്യുന്നു, അത് അവസരത്തിന് അനുസരിച്ച് ഫലം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് പുണ്യത്തിന്റെയും ഭാവത്തിന്റെയും പ്രത്യേകത. അത് സംസ്കാര രൂപത്തിലിരിക്കുന്നു. ഇതൊക്കെ സാമാന്യമായി അറിയാവുന്നതാണ്. എന്നാൽ അത് അവ്യക്തത ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു. അപ്പൊ ജന്മത്തിന് കാരണം കർമ്മമാണെന്ന് പറഞ്ഞു. കർമ്മത്തിന്റെ മുഖ്യഫലം എന്ന് പറയുന്നത് ജന്മമല്ല, സുഖദുഃഖങ്ങളാണ്. അപ്പൊ ജന്മം സുഖദുഃഖങ്ങളെ നൽകുന്നു. ജന്മത്തിൽ നിന്നാണല്ലോ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഈ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം അധ്യാത്മശാസ്ത്രത്തിൽ ദുഃഖം എന്ന് പറഞ്ഞാൽ സുഖത്തെ കൂടെ ചേർത്താണ്. ദുഃഖം എന്ന് പറയുന്നിടത്തെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കോണം, അവിടെ അണ്ടർസ്റ്റുഡാണ്. ഏത് പ്ലസ് ദുഃഖം എന്ന് പറഞ്ഞാൽ പ്ലസ് സുഖം, രണ്ടും കൂടെ ചേർത്താണ് ഇവിടെ ദുഃഖം എന്ന് പറയുന്നത്. ഇവിടെ സുഖവും ദുഃഖമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ സുഖദുഃഖങ്ങൾ കർമ്മത്തിന്റെ ഫലം. ഈ കർമ്മം എങ്ങനെ സുഖദുഃഖങ്ങളെ കൊടുക്കുന്നു, ഇതുവരെ പറഞ്ഞ് ചേർത്ത് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. കർമ്മങ്ങളിൽ നിന്ന് അദൃഷ്ടം പുണ്യഭാവങ്ങളുണ്ടാകുന്നു, ആ പുണ്യഭാവങ്ങളിൽ നിന്ന് സുഖദുഃഖങ്ങളുണ്ടാകുന്നു. അപ്പൊ പിന്നെ ജന്മം എങ്ങനെ വരുന്നു, കർമ്മം ജന്മത്തെ കൊടുക്കുന്നു, ആ ജന്മത്തിന് കാരണമായിരിക്കുന്നു ഈ അദൃഷ്ടം. ജന്മത്തിലൂടെ ഈ അദൃഷ്ടം പുണ്യഭാവങ്ങളെ ഉണ്ടാക്കുന്നു. അങ്ങനെ സംസ്കാരം. അപ്പൊ കർമ്മം നേരിട്ടുണ്ടാകുന്ന പുണ്യഭാവങ്ങളെയാണ്. ആ പുണ്യഭാവങ്ങളുടെ ആ ജന്മത്തിൽ നിന്നും ഈ പുണ്യഭാവങ്ങൾ തന്നെ സുഖദുഃഖങ്ങളെ കൊടുക്കുന്നു എന്നാണ്. അപ്പോ സുഖദുഃഖങ്ങൾക്കും കാരണം ജന്മവും കർമ്മവുമാണെന്ന് വ്യക്തമായി. കർമ്മങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അടുത്ത് ചിന്ത വരുന്നു. കർമ്മങ്ങൾക്ക് എന്താ കാരണം? കർമ്മങ്ങൾക്ക് കാരണമായി പറയുന്നത് കർമ്മങ്ങൾ രണ്ടു തരത്തിൽ, സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും. ഈ കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന എന്താണ്? രാഗദ്വേഷം, ഇതാണ് കർമ്മം. കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് രാഗവും ദ്വേഷവും എന്നാണ്. ദ്വേഷം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ദുഷ്കർമ്മം ചെയ്യുന്നു. ഒരാളിന് വിദ്വേഷം വന്നു, അപ്പോൾ അയാൾക്കെതിരായി ദുഷ്കർമ്മം ചെയ്യുന്നു. രാഗം കൊണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു. സുഖേച്ഛ, അതാണ് രാഗം. സുഖത്തെ പ്രാപിക്കുന്നതിനുള്ള ഇച്ഛ. അപ്പൊ സുഖപ്രാപ്തിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ രാഗം കൊണ്ടുള്ള കർമ്മങ്ങളായി, സത്കർമ്മങ്ങൾ അതിനു വേണ്ടിയിട്ടാണ്. പുണ്യം കിട്ടണം, സ്വർഗത്ത് പോകണം, ലോകപ്രതിഷ്ഠ നേടണം, ഇതെല്ലാം ആഗ്രഹിച്ച് ചെയ്യുന്നു. അപ്പൊ കർമ്മത്തിന് കാരണമെന്ന് പറയുന്നത് രാഗവും ദ്വേഷവും. അപ്പൊ രാഗദ്വേഷങ്ങളാണ് ആത്യന്തികമായി സുഖദുഃഖങ്ങൾക്കും ജന്മത്തിനും കാരണവുമായി. രാഗദ്വേഷങ്ങൾക്ക് എന്താ കാരണമെന്ന് പിന്നെ അന്വേഷിക്കുന്നു, അതിന്റെയും പിന്നിലേക്ക് പോകുന്നു. രാഗദ്വേഷങ്ങൾക്ക് കാരണമായിരിക്കുന്നത് അജ്ഞാനം എന്ന് പറയുന്നു. അതിന് അതാണ് പരമകാരണം, അജ്ഞാനം. അജ്ഞാനം കൊണ്ട് രാഗദ്വേഷം, രാഗദ്വേഷങ്ങൾ കൊണ്ട് പ്രവൃത്തി, പ്രവൃത്തി കൊണ്ട് ജന്മം, ജന്മം കൊണ്ട് സുഖദുഃഖം അല്ലെങ്കിൽ ദുഃഖം. അപ്പോ ദുഃഖത്തിന് പരമകാരണമെന്ന് പറയുന്നത് അജ്ഞാനമായിന്ന് തെളിഞ്ഞു. ഈ രീതി കാര്യകാരണബദ്ധമായി ചിന്തിക്കുമ്പോൾ അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം.
അപ്പൊ ദുഃഖത്തിൽ നിന്ന് ഉള്ള മോചനം, ആത്യന്തിക മോചനം അജ്ഞാനനാശം കൊണ്ടേ സാധിക്കത്തുള്ളൂ. അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, എന്നാലും ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും. അപ്പൊ അജ്ഞാനനാശത്തിനുള്ള ഉപായം ജ്ഞാനം. അതുകൊണ്ടാണ് ഈ വേദാന്ത ശാസ്ത്രത്തിൽ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത്. ഇരുട്ടിനെ നശിപ്പിക്കാൻ വെളിച്ചമല്ലാതെ വേറെ യാതൊരു ഉപായമില്ല. വേറെ ഒരു ഉപായം കൊണ്ട് ഇരുട്ടിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അഹമജ്ഞ, ഞാൻ അജ്ഞനാണ് എന്ന് സദാസ്വ അനുഭവത്തിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഈ അജ്ഞാനത്തെ വിവേകം കൊണ്ട്, ജ്ഞാനം കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ. ആ അജ്ഞാനനാശത്തോടുകൂടി രാഗദ്വേഷങ്ങൾ നശിക്കുന്നു, രാഗദ്വേഷങ്ങൾ നശിക്കുന്നതുകൊണ്ട് കർമ്മം നശിക്കുന്നു, കർമ്മം നശിക്കുന്നതുകൊണ്ട് ജന്മം നശിക്കുന്നു, ജന്മനാശം കൊണ്ട് ദുഃഖവും നശിക്കുന്നു. ഇതാണ് അദ്വൈത ചിന്തയുടെ ക്രമം. അതുകൊണ്ടാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് വളരെ യുക്തിയുക്തമായി അദ്വൈത ചിന്തയിൽ സമർത്ഥിക്കുന്നത്. നമ്മളുടെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഈ ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായങ്ങളായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇരുട്ടിലെ വെളിച്ചം കൊണ്ടല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ അജ്ഞാനത്തെ മറ്റെന്തെങ്കിലും കൊണ്ട് നശിപ്പിക്കാൻ പറ്റും, ജ്ഞാനം കൊണ്ടല്ലാതെ. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനത്തെ നശിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് മാത്രമേ ജ്ഞാനാത് ഏവ തു കൈവല്യം എന്ന് പറഞ്ഞ മോക്ഷം ജ്ഞാനം കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് ശാസ്ത്രത്തിന്റെ പരമമായ സിദ്ധാന്തം. അപ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ തോന്നും ഭക്തി, യോഗം, കർമ്മം എന്ന ഇതെല്ലാം അവസാനം ജ്ഞാനത്തിലെത്തിക്കുന്നു എന്നാണ്. സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. സർവകർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്ന ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനോട് പറയുന്നതാണ്. അർജുന, ഇതെല്ലാം ജ്ഞാനേ പരിസമാപ്യതേ, സർവവും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നതാണ്. മുമുക്ഷുത്വം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ആ ഒരു വെളിച്ചത്തിൽ വേണം നമ്മൾ കാണാൻ. മോക്ഷേച്ഛ എന്ന് പറയുന്നു. അപ്പോൾ മോക്ഷത്തിനുള്ള ഉപായം ജ്ഞാനമാണെന്ന് ശ്രദ്ധിച്ചു. മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് അതിന്റെ താല്പര്യം. ജ്ഞാനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായി. ജ്ഞാനസമ്പാദനത്തിലൂടെ അല്ലാതെ മോക്ഷം കിട്ടത്തില്ല. ആ ജ്ഞാനസമ്പാദനത്തിലുള്ള ഉപായങ്ങളിൽ പലതുണ്ട്. അതിൽ ഉള്ള ഒരു ഉപായമാണ് നമ്മൾ ഇനി ഇവിടെ പറയുന്ന ഈ ആത്മവിചാരം, ശ്രവണ മനനങ്ങളെന്ന് പറയുന്ന അതാണ്. ആത്മതത്വത്തെക്കുറിച്ച് കേൾക്കുകയും പറയുക ചെയ്യുന്ന അതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശാസ്ത്രത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്